ഇല എന്തായാലും ബാക്കി വെച്ചു കേട്ടോ, ഈ ഓണത്തിന് സദ്യ കിട്ടിയില്ല, ആ സങ്കടമാണ് ഈ കഴിച്ചു തീർക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്തിലെ മദേഴ്സ് വെജ് പ്ലാസയിലാണ്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ മദേഴ്സ് വെജ് പ്ലാസ 365 ദിവസം സദ്യ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ എപ്പോഴും ഉച്ചക്ക് തിരക്കായിരിക്കും. സദ്യ അല്ലാതെ വേറെയും കുറേ ഐറ്റംസുകളും ദോശകളൊക്കെ ഇവിടെ സെർവ് ചെയ്യേണ്ടത് ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. കൂപ്പൺ കിട്ടാൻ തന്നെ കുറച്ച് സമയമെടുക്കും, കാരണം നല്ല ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റ് കിട്ടാനുള്ള വെയിറ്റിങ്ങാണ്. അവസാന സീറ്റും കിട്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നമുക്ക് ഇല വന്നു, ഓൾറെഡി കഴുകി വെച്ച നാക്കിലയാണ്. അതിലെ വെള്ളം തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂ വരും. ആ വെള്ളം തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സംഭവങ്ങൾ വന്നു തുടങ്ങും. ആദ്യം തന്നെ വന്നു തുടങ്ങുന്നത് കറികളാണ്. അതായത് ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, മാങ്ങാക്കറി, നെല്ലിക്കാക്കറി. കറി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, പിക്കിൾഡിൻ്റെ വേറെ വേർഷനാണ്. ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ കറി എന്ന് വിളിക്കണതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം കായ വറുത്തതും ശർക്കരപ്പേരും വറ്റൽമുളകും പഴവും പപ്പടം സെർവ് ചെയ്യും. സൈഡിൽ വിളമ്പുന്ന ഒരു വിഭവം എല്ലാ ദിവസവും മാറും. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തേങ്ങാ ചമ്മന്തിയാണ്. മൂന്ന് തരം കിച്ചടി ഉണ്ട്, പാവക്ക, കക്കരിക്ക, അതുപോലെ തന്നെ പൈനാപ്പിൾ, അതുപോലെ അവിയലും തോരനും, അതുപോലെ തന്നെ ഒരു കൂട്ടുകറിയുണ്ട്. സദ്യ കഴിക്കുന്നത് മാത്രമല്ല വിളമ്പനും ഒരു ഓർഡറും ഒരു അളവോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് പക്ക തിരുവനന്തപുരം സ്റ്റൈൽ സദ്യ ആയതുകൊണ്ട് തന്നെ കഴിക്കണ ഓർഡറുകളിൽ പല മാറ്റങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് വരാം. എന്തായാലും ആദ്യം ചോറ് വിളമ്പി. ചോറ് വിളമ്പി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരിക പരിപ്പാണ്. പല സ്ഥലങ്ങളിലും പരിപ്പ് വിളമ്പുന്നതിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടെ കഴിക്കാൻ ഉപ്പ് പൊതുവെ സെർവ് ചെയ്യാറുണ്ട്, ഇവിടെ ഉപ്പ് തരുന്നില്ല, പക്ഷേ നെയ്യ് തരുന്നുണ്ട്. അപ്പോൾ നെയ്യും പരിപ്പും കൂട്ടി നമ്മൾ കഴിച്ചു തുടങ്ങാം. അതിനുശേഷം നമുക്ക് സാമ്പാറാണ് വരിക. അപ്പോൾ ചോറ് നമ്മൾ പരിപ്പ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ കൊണ്ടുവന്ന് ഒഴിച്ചു തരും. സാമ്പാർ വറുത്തരച്ച സാമ്പാറല്ല, അല്ലാത്തൊരുത്തരം സാമ്പാറാണ്. പക്ഷേ പരിപ്പ് കാരൻ നല്ല കട്ടി ഉണ്ടായിരുന്നു സാമ്പാറിന്. പച്ചടി അല്ലെങ്കിൽ കിച്ചടി മൂന്ന് ഐറ്റം ഇവിടെ ഉണ്ടായപ്പം നമ്മുടെ തനി നാടൻ കേരള ഫുഡായിട്ടുള്ള ഓലനും കാളനും ഈ മെനുവിലില്ല എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈവൻ അവിയലിന് പോലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നമ്മൾ നോർമൽ കാണുന്നത്. ഏറ്റവും ഡിഫറൻസായി തോന്നിയ ഒരു സാധനമാണ് കൂട്ടുകറി. കടല വെച്ചുണ്ടാക്കുന്ന ഈ കൂട്ടുകറി ഉണ്ടല്ലോ, അത് മറ്റുള്ളതിനൊക്കെ വ്യത്യാസമായിട്ടാണുള്ളത്. ഇതിൽ കിഴങ്ങാണ് മെയിനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അവിയലിനും വ്യത്യാസം ഉണ്ട്, നോർമൽ അവിയലല്ല ഇത്. ഇനി പായസമാണ്. സാമ്പാർ വെച്ച് ചോറ് കഴിഞ്ഞാൽ പായസം. ആദ്യം വന്നത് അടപ്രഥമനാണ്. അടപ്രഥമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടലപ്പായസം വരും. രണ്ടും ശർക്കരയിലാണ് ചെയ്യുന്നത്. കടലപ്പായസത്തിൽ മാത്രം ഞാൻ കുറച്ച് ലിക്വിഡ് ആയപ്പോൾ എന്താ അത് പിടിച്ച് കഴിക്കാൻ എളുപ്പത്തിന് ഞാൻ പപ്പടം പഴം യൂസ് ചെയ്തു. ഇങ്ങനെ കഴിക്കണം നിർബന്ധമില്ല. തൃശ്ശൂർ ഭാഗത്താണ് പൊതുവെ ഇങ്ങനെ കഴിക്കാറെന്നാണ് എനിക്ക് തോന്നുന്നത്. റീജിയണൽ വൈസ് ഡിഫറൻസ് പലതുമാണ്. രണ്ട് കൂട്ടം പായസമല്ല, ഇവിടെ നാല് കൂട്ടം പായസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പായസത്തിൽ നിന്ന് അടുത്ത പായസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മധുരം കാരണം മറ്റേതിൻ്റെ ടേസ്റ്റ് അറിയാതിരിക്കും. അത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടാൽ നമ്മൾ ഈ അച്ചാർ അല്ലെങ്കിൽ നമുക്ക് കറി എന്ന് വിളിക്കുന്ന സംഭവം നമുക്ക് നക്കാം. അപ്പം നമ്മുടെ നാവൊന്ന് റിഫ്രഷ് ആവും. അപ്പം മൂന്നാമത് വന്ന പായസമാണ് പാൽ പായസം. ഇത് ഇന്നത്തെ സ്പെഷ്യാലിറ്റി കേട്ടോ. നാളെ വരുമ്പോൾ ചിലപ്പോൾ വേറെ പായസമായിരിക്കും ഇതിന് പകരം ഉണ്ടാവുക. നാലാമതായിട്ട് ബോളിം പായസം. ഇവിടെ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സേമിയൻ്റെ പായസമാണ്. പാലട ആണെങ്കിൽ ഒന്നുകൂടി നന്നാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി കേട്ടോ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും വേറിട്ടൊരു സംഭവമാക്കി മാറ്റുന്നതും. ഇനി പായസം കഴിഞ്ഞാൽ വീണ്ടും ചോറിട്ട് തുടങ്ങും. അതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പുളിശ്ശേരി, പിന്നെയുള്ളത് രസം, മോര്, തൈര്. ഓരോന്നായിട്ട് കഴിച്ചു തുടങ്ങാം. പുളിശ്ശേരി നമ്മൾ ലൈറ്റ് മധുരം കൂടി ഉണ്ടാകുന്ന ഒരു പുളിയുള്ളൊരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ പുളിശ്ശേരി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങ് വടക്ക് നമ്മുടെ മലബാർ ഏരിയയിലൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഈ പുളിശ്ശേരി. രസം നോർമൽ രസം, അതുപോലെ തന്നെ നോർമലായിട്ട് ഒരു മോരും ഉണ്ട്. പിന്നെ ഉള്ളത് തൈരാണ്. അല്ല, കട്ട തൈര് വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറ്റൽമുളക് ബാക്കി വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഉപ്പും എരിവും ഈ തൈരിൻ്റെ കൂടെ നമുക്ക് കൂട്ടിക്കിട്ടും. അങ്ങനെ കുഴച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. ഫിനിഷ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെയും റിപ്പീറ്റഡായിട്ട് ഞങ്ങൾ പലവട്ടം പായസം, ചോറും മറ്റു കറികളൊക്കെ വാങ്ങി കഴിക്കേണ്ടായി. ഭയങ്കര വലിയൊരു എന്താ പറയുക, ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എനിക്ക് സദ്യ. ഒരു ആക്രാന്തം ആർത്തി കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ സദ്യ വിളമ്പുന്ന ഒരു സ്ഥലം നമ്മുടെ മലബാറിലോ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ് അവസാനമായിട്ട് ഞങ്ങൾ മദേഴ്സിന് പിരിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.